നമസ്കാരം. സ്വർണ്ണ കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് പ്രധാന പ്രതി സ്വപ്ന സുരേഷ് കാലങ്ങളായി ജയിലിലാണ്. അവരുടെ കോഫെ പോസെ തടവ് കാലാവധി വെട്ടിച്ചുരുക്കും എന്ന ഒരു പുതിയ റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അവർ ഉടൻ തന്നെ ജയിൽ മോചിതയാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. അത്തരത്തിൽ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് വരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സ്വപ്നയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടാണ്. അത് എന്തായാലും സർക്കാർ സംവിധാനങ്ങൾ അതിനുവേണ്ട നടപടികൾ കൈക്കൊള്ളും എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ജയിലിനുള്ളിൽ പോലും താൻ സുരക്ഷിതയല്ല എന്ന രീതിയിലുള്ള പ്രതികരണമാണ് ഇതിനു മുൻപ് സ്വപ്ന നടത്തിയത്. പലരുടെയും അവർ മജിസ്ട്രേറ്റിന് കൊടുത്ത രഹസ്യമൊഴി, രഹസ്യ റിപ്പോർട്ടുകൾ, അതുപോലെയുള്ള സത്യവാങ്മൂലങ്ങൾ, അതിലെല്ലാം തന്നെ പല പ്രധാനപ്പെട്ട നേതാക്കളും CPMന്റെയും കോൺഗ്രസിന്റെയും പല പ്രധാനപ്പെട്ട നേതാക്കളുടെയും മന്ത്രിമാരും മറ്റ് ഭരണഘടനാ പദവി വഹിക്കുന്നവരും ഉന്നത ഉദ്യോഗസ്ഥരും അടങ്ങുന്നവരുടെ എല്ലാം പേരുകൾ അവർ എഴുതി കൊടുത്തു എന്നാണ് മനസ്സിലാകുന്നത്. അതിൽ ഇടപെട്ടവർക്കറിയാം അവരുടെ പേര് കൊടുത്തിട്ടുണ്ടോ, അവരുടെ പേര് അതിനകത്ത് പരാമർശിച്ചിട്ടുണ്ടോ, എന്താണ് അവർക്ക് ബന്ധം എന്നുള്ളത് അവർക്കറിയാം. അവരാണ് ഇങ്ങനെ സ്വപ്നയുടെ ഓരോ മൊഴിയും കാത്തുകാത്തിരിക്കുന്നത്. തങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടോ, തങ്ങളെന്തെങ്കിലും ചെയ്തതായി പറയുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ഓർത്ത് ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ സ്വപ്ന പുറത്തിറങ്ങുമ്പോൾ അത് കൂടുതൽ ആ ചിന്ത കൂടുതൽ കടന്നു വരികയും മറ്റേതെങ്കിലും രീതിയിൽ ഇവരെ അപായപ്പെടുത്താനുള്ള ശ്രമവും ഒക്കെ തന്നെയുണ്ട് എന്ന് സ്വപ്നയുടെ ബന്ധുക്കളും നേരത്തെ പറഞ്ഞിരുന്നു. എന്തായാലും കോഫെ പോസെ തടവ് കാലാവധി വെട്ടിച്ചുരുക്കി ഉടൻ തന്നെ സ്വപ്ന സുരേഷ് പുറത്തിറങ്ങും എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. വിശദാംശങ്ങൾ നോക്കാം. സ്വർണ്ണക്കടത്ത് കേസിൽ രണ്ടാം പ്രതി സ്വപ്ന സുരേഷിന്റെ കോഫി പോസ്റ്റ് കരുതൽ തടവ് കാലാവധി വെട്ടിച്ചുരുക്കാനുള്ള സാധ്യത വെട്ടിച്ചുരുക്കിയേക്കും. സ്വപ്നയും ഒന്നാം പ്രതി PS സരിത്തിനെയും കരുതൽ തടങ്കലിലാക്കാൻ കോഫി പോസ്റ്റ് സമിതി ഉത്തരവിട്ടിരുന്നു. എന്നാൽ അന്വേഷണവുമായി ഇവർ സ്വപ്ന സുരേഷ് പൂർണ്ണമായി സഹകരിക്കുന്നതുകൊണ്ട് അവരുടെ തടവ് കാലാവധി വെട്ടിച്ചുരുക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. കസ്റ്റംസിന്റെ കോഫി പോസ്റ്റ് അപേക്ഷ ഹൈക്കോടതിയിലെ 3 ജഡ്ജിമാരടങ്ങിയ ഉപദേശക സമിതി അംഗീകരിച്ചതിനെതിരെ പ്രതികൾ നൽകിയ അപ്പീൽ അടുത്തയാഴ്ച വാദം കേട്ട് തീർപ്പാക്കും. കോഫി പോസ്റ്റ് ചുമത്തിയതിന്റെ സാധ്യതയാകും സമിതി പരിശോധിക്കുക. സാങ്കേതികമായും നിയമപരമായും സ്വപ്നയ്ക്ക് ആനുകൂല്യ ഘടകങ്ങൾ ഉണ്ട് എന്നാണ് വിലയിരുത്തൽ. ജയിലിൽ സുരക്ഷയില്ലെന്ന് ആരോപിച്ച് സ്വപ്ന കോടതിയെ സമീപിച്ചതും നമ്മൾ നേരത്തെ കേട്ടതാണ്. ജയിൽ മാറ്റണം എന്നുകൂടി അവർ ആവശ്യപ്പെട്ടിരുന്നു. കോഫി പോസ്റ്റ് തടവുകാരെ തിരുവനന്തപുരം അട്ടക്കുളങ്ങര വനിതകളുടെ ജയിലിലാണ് പാർപ്പിക്കുന്നത്. കേസിൽ മാപ്പ് സാക്ഷിയാക്കുമെന്നും കോഫി പോസ്റ്റ് കാലാവധി വെട്ടിച്ചുരുക്കും എന്ന ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ സ്വപ്ന നിൽക്കുന്നത് എന്ന് മനസ്സിലാകുന്നു. അതുകൊണ്ട് തന്നെ കസ്റ്റംസിന്റെ അന്വേഷണവുമായി നന്നായി സഹകരിക്കുന്നു. CRPC 164 പ്രകാരം നൽകിയ രഹസ്യമൊഴിയിൽ സ്വപ്ന സുപ്രധാന പല വെളിപ്പെടുത്തലുകളും നടത്തി എന്ന സൂചന കൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. സ്വർണ്ണക്കടത്തിൽ MC ശിവശങ്കർ ഉൾപ്പെടെ പ്രമുഖരുടെ പങ്ക്, അതായത് നിരവധി പ്രമുഖരുടെ പങ്ക് സ്വപ്ന മൊഴിയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഡോളർ കടത്തുമായി ബന്ധപ്പെട്ട് PS ശ്രീരാമകൃഷ്ണന്റെ അടക്കം ഉള്ള പേരുകൾ ഇവർ പറഞ്ഞതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. സ്വർണ്ണക്കടത്തിൽ ചതിക്കപ്പെട്ടുവെന്നും കോൺസുലേറ്റ് അധികൃതരും ചില ഉന്നത ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ പ്രവർത്തകരും മന്ത്രിമാരുമൊക്കെയാണ് ഇതിന് പിന്നിൽ എന്നും സ്വപ്ന പറയുന്നു. ഈ മൊഴി അന്വേഷണ ഏജൻസികൾ അപ്പാടെ തള്ളിക്കളയുന്നില്ല. ഉന്നതരുടെ പങ്ക് വ്യക്തമാക്കുന്ന മൊഴി ലഭിച്ചതോടെയാണ് ഇപ്പോൾ കോഫി പോസയിൽ ഇളവ് പരിഗണിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. അതായത് കഴിഞ്ഞ October 10 കോഫി പോസെ നിയമപ്രകാരം ഇവരെ കരുതൽ തടങ്കലിൽ വെച്ചത്. അതിനുശേഷം അവർ കൃത്യമായി തന്നെ ചോദിച്ചതിന്, അന്വേഷണ ഉദ്യോഗസ്ഥരും ഒക്കെ ചോദിച്ചതിന് കൃത്യമായ ഉത്തരം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇവരെ മാപ്പ് സാക്ഷിയാക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. നേരത്തെ തന്നെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് സന്ദീപ് നായർ എന്ന വ്യക്തിയെ മാപ്പ് സാക്ഷിയാക്കും എന്ന സൂചനയുണ്ടായിരുന്നു. അപ്പോൾ ഇവർ പലരും ചേർന്ന് തന്നെ പ്രലോഭിപ്പിച്ച് പലതും ചെയ്തതാണ്, പലതും വാഗ്ദാനം നൽകി തന്നെ കൊണ്ട് ചെയ്യിച്ചതാണ് എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു കോൺസ്പിറസിയുടെ ഒരു ഗൂഢാലോചനയുടെ പങ്ക് കൂടി നമുക്ക് തള്ളിക്കളയാനാകില്ല. അങ്ങനെ വരികയാണെങ്കിൽ ഈ അന്വേഷണം ഇപ്പോൾ പുതിയ സർക്കാരൊക്കെ മാറി വരുന്ന അവസ്ഥയിൽ ഈ അന്വേഷണം വലിയ തോതിൽ സർക്കാർ വൃത്തങ്ങളെയും സംസ്ഥാനത്തിലെ പല ഉന്നതരെയും ബാധിക്കും എന്ന തലത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും സ്വപ്ന പുറത്തിറങ്ങുമ്പോൾ പലരും കാത്തിരിക്കുന്നുണ്ട് എന്നാണ് സ്വപ്നയും സ്വപ്നയുടെ ബന്ധുക്കളും ഒക്കെ തന്നെ പറയുന്നത്. എന്തായാലും അവരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് സർക്കാരിന്റെ ചുമതലയാണ്. കാരണം വളരെ പ്രമാദമായ ഒരു കേസിലെ ഒരു പ്രധാനപ്പെട്ട സാക്ഷിയാണ്, രണ്ടാം പ്രതിയായിട്ടാണ് ചുമതലപ്പെട്ട ഇവരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എങ്കിൽ പോലും ഇവർ പലരും തന്നെ ഇതൊക്കെ ചെയ്യിപ്പിച്ചതാണ് എന്ന് പറയുമ്പോൾ അവരെ മാപ്പുസാക്ഷിയാക്കാനോ അവർക്കെതിരെയുള്ള നിയമ നടപടികൾ ലഘൂകരിക്കാനോ ഉള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. എന്തൊക്കെയായാലും ഇവർ പുറത്തിറങ്ങുമ്പോൾ വളരെ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ ഇവർക്ക് ഒരുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്തയാഴ്ച ഇതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിദഗ്ധ സമിതി യോഗം ചേർന്ന ശേഷം അതിന്റെ മറ്റു കാര്യങ്ങളും മറ്റ് നിയമ നടപടികളിലേക്കും കടക്കും. സ്വപ്ന പുറത്തിറങ്ങുന്നു കാലങ്ങൾക്ക് ശേഷം. അപ്പോൾ തീർച്ചയായും അത് വലിയ ഒരു വിവാദത്തിലേക്കും വലിയൊരു ചർച്ചയിലേക്കും ഒരു രാഷ്ട്രീയ നാടകങ്ങളിലേക്കും രാഷ്ട്രീയ സംഭവ വികാസങ്ങളിലേക്കും ഇത് എത്തും എന്ന് തന്നെയാണ് കേരള ജനത പ്രതീക്ഷിക്കുന്നത്. വളരെ പ്രമാദമായ ഒരു കേസ്, ദീർഘകാലം ചർച്ചയായ കേസ്, ഒരുപാട് വിവാദങ്ങളുണ്ടായ കേസ്, ഒരുപാട് ഉന്നതർക്ക് പങ്കുണ്ട് എന്നാരോപിക്കപ്പെട്ട കേസ്, ഇവിടെ കേരളത്തെ പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാരിനെ പിടിച്ചുകുലുക്കിയ കേസ്, ഇടതുപക്ഷ സർക്കാരിനെ ഉത്തരം മുട്ടിച്ച കേസ്, ന്യായീകരണ തൊഴിലാളികൾ വിയർത്തൊലിച്ച കേസ്, അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതുവരെ നടന്നു കഴിഞ്ഞു. ഇനിയും അന്വേഷണം തുടരുകയാണ്. അതിനിടയിലാണ് കോഫി പോസ്റ്റ് നിയമപ്രകാരമുള്ള ശിക്ഷയിൽ ഇവർക്ക് ഇളവ് കൊടുത്തുകൊണ്ട് സ്വപ്ന സുരേഷിനെ ഇപ്പോൾ
പുറത്തിറക്കും അല്ലെങ്കിൽ പുറത്തു വരും അവർ എന്നുള്ള സൂചനകൾ ലഭിച്ചിരിക്കുന്നത്. തീർച്ചയായും പുതിയ ചർച്ചകൾക്കും പുതിയ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾക്കും ഒക്കെ തന്നെ ഈ ഒരു കാര്യം സാക്ഷിയാകും എന്നത് ഉറപ്പാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.